പ്രിയമുള്ള ലെമർ വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കണം. നമ്മൾ പരീക്ഷ പറഞ്ഞിട്ടുണ്ട്, ഓൺലൈൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സാറ്റർഡേ. അതിന് ഞാൻ പോർഷൻ തന്നിട്ടുണ്ട്, അതെല്ലാം നന്നായി പഠിച്ച് വൃത്തിയായിട്ട് എഴുതാം. ഈ വർഷം മുതൽ നമുക്ക് എം സി ക്യു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് ചോയ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതിൽ നിന്ന് നിങ്ങൾ ശരിയായ ഉത്തരം എടുത്ത് എഴുതുക. ഇപ്പം ഈ വരുന്ന ഓൺലൈൻ ടെസ്റ്റ് എം സി ക്യു ആണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത് ഗൗളി ജന്മമാണ്, പാഠം 4 ഗൗളി ജന്മം. എഴുതിയത് ഗ്രേസി ടീച്ചർ. ഗ്രേസി ടീച്ചറെ കുറിച്ച് നമ്മൾ പഠിച്ചു. പാഠം എടുത്തു തുടങ്ങി. 2, ഗൗളിയിലൂടെയാണ് ഈ കഥ ചുരുളഴിയുന്നത്. ആ ഗൗളി മുകളിലിരുന്ന് എല്ലാത്തിനും സാക്ഷിയായിക്കൊണ്ട് അവിടെ നടക്കുന്ന ഒരു ആശുപത്രിയാണ് പരിസരം, അല്ലെ? ആ ആശുപത്രി മുറിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഗൗളിക്ക് കാണാനായിട്ട് എല്ലാം കാണുന്ന ആൾ എന്നുള്ള രീതിയിലാണ് കഥ ചുരുളഴിഞ്ഞ് വരുന്നത്. ഗൗളിയുടെ ചിന്തയിലൂടെ ഒരു പെൺപക്ഷ കഥയാണ്, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കഥയാണ് ഈ ഗൗളിയിലൂടെ നമ്മൾക്ക് ഗ്രേസി ടീച്ചർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആശുപത്രിയിൽ ഒരു മനുഷ്യൻ വളരെ ദുർബലനായി, ആരോഗ്യമെല്ലാം നശിച്ച് കിടക്കയിൽ കിടക്കുകയാണ്. അതിൻ്റെ അടുത്ത് ഒരു ചിത്രത്തിൽ എഴുതിയതുപോലെ ഒരു സ്ത്രീ, അയാളുടെ ഭാര്യ ഇരിക്കുന്നുണ്ട്. ഈ ഗൗളികൾ തൊട്ട് മുൻപ് ഒരു കുറച്ച് ദിവസം മുൻപ് വിവാഹിതരായി, ആരോഗ്യത്തിന് ഹാനികരമെന്ന ബോർഡ് വലിച്ച് ചീന്തി അതിൻ്റെ ഉള്ളിൽ താമസമായിരുന്നു. അവരുടെ ആദ്യ ദിനങ്ങളിലൊക്കെ സന്തോഷത്താൽ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കടന്നുപോയി. ആസക്തി പെയ്തൊഴിഞ്ഞപ്പോൾ എന്നാണ് ഗ്രേസി ടീച്ചറുടെ പ്രയോഗം. ആസക്തി പെയ്തൊഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് വീണ്ടും ആ മനുഷ്യൻ അവിടെ രോഗാതുരനായി കിടക്കുകയാണ്. ഭാര്യ ഇങ്ങനെ ഒന്നും പറയാനാവാതെ അതൊന്നും നിർവികാരയായി അതേപോലെ നിശ്ചലയായി ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരു സന്ദർശക കടന്നു വരുന്നത്. സന്ദർശകയെ ഗൗളികൾക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. ആൺഗൗളികൾ സന്ദർശക വരുന്ന കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അതിൻ്റെ കുളമ്പടി പോലെയാണ് അവളുടെ ആ പാദസ്വനം, കാലടികളുടെ ശബ്ദം കുതിരക്കുളമ്പടി പോലെയാണ്. അങ്ങനെ മടമ്പുയർന്ന ചെരുപ്പിട്ടുമാണ് ആ സ്ത്രീ കടന്നു വരുന്നത്. അവരോട് ദയുണ്ടായിട്ടോ സ്നേഹമുണ്ടായിട്ടോ ഒന്നുമല്ല വരുന്നത് എന്ന് ആ വരവ് കണ്ടാൽ തന്നെ അറിയാം. അവരുടെ വേഷഭൂഷാദികൾ കണ്ടാൽ തന്നെ അറിയാമെന്ന് ആൺഗൗളി പറയുന്നു. പിന്നീട് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നു. ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ ഗ്രേസ് ടീച്ചറുടെ പ്രത്യേക പരിഗണന നമ്മൾ കണ്ടു. ഗ്രേസ് ടീച്ചറും എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്ത് സന്ദർശകർ വരുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ സന്ദർശകരൊക്കെ വരുന്നത് ഇങ്ങനെ അവരുടെ ആരോഗ്യ തരംഗം കൊണ്ട്, സന്ദർശകർക്ക് രോഗമൊന്നുമില്ല അല്ലെ, അവരുടെ ആ ആരോഗ്യ തരംഗം ആ രോഗിയെ കാണിച്ച് അവരെ അസൂയപ്പെടുത്തി സന്തോഷിക്കുന്നതിൽ, അതിൽ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സന്ദർശകർ വരുന്നത്. അതുപോലെയാണ് ഈ സന്ദർശക എന്ന കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതും. ആ സന്ദർശകയുടെ സംഭാഷണം അവിടെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. വളരെ ക്രൂരമായിട്ടുള്ള സംഭാഷണമാണ് ആ സ്ത്രീയോട് പറയുന്നത്, മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യനോടും. അവരുടെ ഒരു ബന്ധു ഇതുപോലെ ഒരു ആക്സിഡന്റ് പറ്റി, മഞ്ഞപ്പിത്തം വന്നാണ് മരിച്ചത് എന്നാണ് ആ സന്ദർശിക്ക വന്ന് ഈ മനുഷ്യൻ കേൾക്കലെ, മരിക്കാൻ കിടക്കുന്ന ഈ മനുഷ്യൻ കേൾക്കലെ പറയുന്നത് ആ ഭാര്യയോട്. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണത്. ആ ഭാര്യയോട് അങ്ങനെയാണ് പറയുന്നത്. അവരത് കേട്ടതായി നടിക്കുന്നില്ല.
വീണ്ടും തന്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം, കൊന്നു കളയണം എന്ന് പറയുന്ന ആ സ്ത്രീ, ക്രൂരയായ ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് ഗ്രേസ് ടീച്ചർ ഇവിടെ ഈ കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ബാക്കി ഭാഗം നോക്കാം. നീ ഇപ്പോൾ ചിലച്ചതെന്തിന്? മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലക്കലിൽ വലിയ വിശ്വാസമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇപ്പോ ആൺഗൗളി പെൺഗൗളിയോട് പറയാണ്, ഈ സംസാരം കേട്ടപ്പോൾ പെൺഗൗളിക്ക് ഇഷ്ടമായില്ല, അതാണ് ചിലച്ചു. സത്യമാണെങ്കിലും, കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിലും ആ സത്യം ഇങ്ങനെ വിളിച്ചു പറയണോ? ഞാൻ പറഞ്ഞു ഒരു വാക്യമുണ്ട്, സത്യം പറയണം, അത് പ്രിയമുള്ള സത്യമായിരിക്കണം, അപ്രിയമായ സത്യം വിളിച്ച് കൂവരുത്. അത് പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് വളരെ സൗമ്യതയോടെയാണ് പറയേണ്ടത്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന വേദനിപ്പിക്കുന്ന തരത്തിലല്ല എന്നാണ് ആ ഗൗളി പെൺഗൗളി അർത്ഥമാക്കിയത്. അതുകൊണ്ടാണ് പെൺഗൗളിക്ക് ദേഷ്യം വന്നപ്പോഴാണ് ചിലച്ചത്. പക്ഷേ പെൺഗൗളിയുടെ ഈ ചിലക്കൽ പല വിശ്വാസങ്ങളുമുണ്ട്. ചില സമയത്ത് ചില ഭാഗത്തിരുന്ന് ഗൗളി ചിലച്ചാൽ മരണം ഉറപ്പാണ്, അങ്ങനെ ഒരു ഗൗളി ശാസ്ത്രം എന്നതിൽ തന്നെ മനുഷ്യർ വിശ്വസിക്കുന്നുണ്ട് എന്ന് ആൺഗൗളി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആ മനുഷ്യൻ്റെ മരണം നിശ്ചയമാണ് എന്നാണ് ആൺഗൗളി പറയുന്നത്. നീ ഇപ്പോൾ ചിലച്ചതെന്തിന്? മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലക്കലിൽ വലിയ വിശ്വാസമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? പ്രത്യേകിച്ച് ബുധനാഴ്ച തെക്ക് പടിഞ്ഞാറിരുന്ന് ഗൗളി ചിലച്ചാൽ ബന്ധുമരണം നിശ്ചയം എന്നാണ് അവരുടെ ശാസ്ത്രം. ദിവസങ്ങളായി ആ ചെറുപ്പക്കാരി ശങ്കിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ ദാ ഈ നിമിഷം തീർപ്പായി. അപ്പോ ദിവസങ്ങളായി ആ സ്ത്രീ വിചാരിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴാണ് അവൻ മരിക്കുക, മരിക്കാറ ഇനി രക്ഷയില്ല, എപ്പോൾ വേണമെങ്കിലും ആ നിമിഷം എത്താം എന്നതിന് ഇപ്പോൾ തീർച്ചയായി. ഒരു ഗൗളി ഇരുന്നിട്ട് അവിടെ ചിലക്കങ്ങു ചെയ്തു. എവിടെയാണ്? ബുധനാഴ്ച തെക്ക് പടിഞ്ഞാറിരുന്നാണ് നീ ഇപ്പോൾ ചിലച്ചത്. അത് മരണം എന്നാണ് അതിൻ്റെ ശാസ്ത്രം പറയുന്നത്. പെൺഗൗളി കുറ്റബോധത്തോടെ തല താഴ്ത്തി. വളരെ കുറ്റബോധം തോന്നി. പെൺഗൗളിക്ക് അതങ്ങനെ അറിയുന്നില്ല. അവൾ കാരണം ഇനിയാള് മരിച്ചു പോകുമോ എന്നുള്ളതിൽ ഭയങ്കര സങ്കടമായി. ഛേ, ഞാൻ അത്രയ്ക്ക് കരുതിയില്ല, പെൺഗൗളി പറഞ്ഞു. ഛേ, ഞാൻ അത്രയ്ക്ക് കരുതിയില്ല. ആൺഗൗളി ഇരുത്തം വന്ന ഭാവത്തിൽ തുടർന്നു. ആൺഗൗളിക്ക് അതിൻ്റെ ആ ഒരു ഊറ്റമുണ്ട്. ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒരു പക്വത വന്ന ആളാണ്, പെൺവർഗം പക്വതയില്ലാത്തവർ. അതുകൊണ്ടാണ് അവൾ ആ ചലച്ചത്, ആ സമയത്ത് നോക്കിയിട്ട് ചലച്ചത്. അപ്പോൾ ഇരുത്തം വന്ന ഭാവത്തിൽ ആൺഗൗളി പറയുകയാണ്, ഇപ്പോഴത്തെ മനുഷ്യർ തലച്ചോറിനാണ് മുൻതൂക്കം നൽകുക. ഇപ്പോഴത്തെ മനുഷ്യർ ഹൃദയത്തിനല്ല തലച്ചോറിനാണ് മുൻതൂക്കം നൽകുക. അതായത് ആ സന്ദർശക ബുദ്ധിയുള്ള ബുദ്ധിപൂർവമാണ് കാര്യങ്ങൾ പറയുന്നത്. ഈ സ്ത്രീനെ ഭർത്താവ് മരിച്ചാൽ ഭർത്താവാണ് നോക്കേണ്ട ആൾ, സംരക്ഷിക്കേണ്ട ആൾ. ആ സംരക്ഷണയിൽ നിന്നും ആ ഭർത്താവ് മരിക്കുന്നതോടെ ആ സംരക്ഷണ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ബുദ്ധിപൂർവം അവർ പെരുമാറണം, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം. അതാണ് പറയുന്നത്, ഇപ്പോഴത്തെ മനുഷ്യർ തലച്ചോറിനാണ് മുൻതൂക്കം നൽകുക, ഹൃദയത്തിനല്ല. ഹൃദയമുള്ളവരാണെങ്കിൽ പറയില്ല ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞേക്കൂ, നീ വേറൊരു കല്യാണം കഴിച്ചേക്കൂ എന്ന് മരിക്കാൻ കിടക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് വെച്ച് അങ്ങനെ പറയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ആളുകൾ ഹൃദയത്തിനല്ല തലച്ചോറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആണെങ്കിൽ തന്നെയും നീ ഒന്ന് ആലോചിച്ചു നോക്ക്, തന്തയെ തീനി എന്ന ബഹുമതിയോടെ ആ പാവം കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നാലത്തെ അവസ്ഥ, അതിന് പിന്നെ ജീവിതം ദുസ്സഹമാവുകയില്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇനിയിപ്പോ അത് ബുദ്ധിപൂർവം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അല്ലെങ്കിൽ തന്നെ ഒന്നൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു കുഞ്ഞിനെ അവർ വളർത്താണ്. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആളുകൾ ആ കുട്ടിയെ നോക്കിയിട്ട് പറയും, തന്തയെ തീനി, തന്തയെ തീനി. കുഞ്ഞ് ജനിച്ച് വീഴുമ്പോഴേക്കും, തന്തയുടെ അല്ലെങ്കിൽ വയറ്റിൽ കുഞ്ഞ് ബീജം വളർന്നു വരുമ്പോഴേക്കും അതിൻ്റെ തന്ത മരിച്ചു പോയി. അപ്പൊ ആളുകൾ പറയുക തന്തയെ തീനി എന്നാണ്. നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു, പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി മരണത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ആ കുഞ്ഞിൻ്റെ ജാതകദോഷമായിരിക്കാം.
ആ കുഞ്ഞ് ഉദരത്തിൽ ആവിർഭവിച്ചതുകൊണ്ടായിരിക്കാം. ഇതൊക്കെ മാതാപിതാക്കളെ ബാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം കൂടി ഹിന്ദു മതത്തിലുണ്ട്. മനുഷ്യരൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട്. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മനുഷ്യർ തലച്ചോറിനാണ് മുൻതൂക്കം നൽകുക, ഹൃദയത്തിനല്ല. ആണെങ്കിൽ തന്നെയും നീ ഒന്ന് ആലോചിച്ചു നോക്ക്, തന്തേ തീനി എന്ന ബഹുമതിയോടെ ആ പാവം കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നാലത്തെ അവസ്ഥ. അതിന് പിന്നെ ജീവിതം ദുസ്സഹമാവുകയില്ലേ? ചെറുപ്പത്തിലേ മുതൽ ഇങ്ങനെ കേട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതാന്ത്യം വരെ അതിന് വളരെ കഷ്ടപ്പാടായിരിക്കില്ലേ? മനോവിഷമമായിരിക്കില്ലേ ഇങ്ങനെയുള്ളത്? ഒന്നാമത് അച്ഛൻ്റെ ലാളന കിട്ടില്ല ആ കുട്ടിക്ക്, കൂടാതെ മറ്റു ബന്ധുക്കളൊക്കെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. നിന്റെ തല ഭൂമിയിൽ വന്നതോടെ അച്ഛനില്ലാതായി, പല കഥകളിലും നമ്മൾ കേൾക്കാറുണ്ട്. മുറിയിൽ നിശബ്ദതയുടെ നിഴൽ കനക്കുന്നതറിഞ്ഞ്, കനക്കുന്നത് എന്ന് പറഞ്ഞാൽ നിശബ്ദത കൂടിക്കൂടി വന്നു, ആരും അങ്ങോട്ട് ഇങ്ങോട്ടും സംസാരിക്കാനില്ല. മുറിയിൽ നിശബ്ദതയുടെ നിഴൽ കനക്കുന്നതറിഞ്ഞ് സന്ദർശക കടുത്ത ഇച്ഛാഭംഗത്തോടെ എഴുന്നേറ്റു. സന്ദർശക മാത്രമാണ് എന്തെങ്കിലും മറുപടി പറയുന്നത്. താൻ എന്തൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടും അവിടെ യുവതി യാതൊരു മറുപടിയും പറഞ്ഞില്ല. അവിടെ നിശബ്ദതയെ തിരിച്ചൊരു മറുപടിയും കിട്ടാതെ ആയപ്പോൾ സന്ദർശക അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാനിനി ഇവിടെ ഇരുന്നാൽ ശരിയാവുകയില്ല, ഡോക്ടർ റൗണ്ട്സിന് വരേണ്ട സമയമായി, ആ വീണ്ടും കാണാം. സന്ദർശക പറയാണ്, ഞാൻ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, അവർക്ക് തന്നെ തോന്നി. ഇപ്പൊ ഡോക്ടർ റൗണ്ട്സിന് വരേണ്ട സമയമായി, അപ്പോ ഞാൻ പോവാണ് ശരി എന്ന് പറഞ്ഞ് സന്ദർശക സ്ഥലം വിട്ടു. പട്ടുസാരിയുടെ മിനുക്കം വാതിൽ കടന്നു മറഞ്ഞപ്പോൾ ചെറുപ്പക്കാരന്റെ കരിവാളിച്ച ചുണ്ടുകൾ ഞരങ്ങി. ആ പട്ടുസാരിയുടെ പളവളപ്പ് വാതിൽ കടന്നങ്ങട് മറഞ്ഞു പോയി. അതായത് ഒരു പട്ടുസാരി കൊടുത്ത് വർണ്ണശപളിമയോടെയാണ് ആ സന്ദർശിക രോഗിയെ കാണാൻ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ രോഗിക്കും അതും ഒട്ടും ആശ്വാസമായിരുന്നില്ല, സങ്കടമായിരുന്നു. അപ്പോൾ ആ രോഗി, അതുവരെ നിശബ്ദനായിരുന്ന ആ രോഗിയുടെ ചുണ്ടുകൾ ഇങ്ങനെ മുഴിഞ്ഞു. പട്ടുസാരിയുടെ മിനുക്കം വാതിൽ കടന്നു മറഞ്ഞപ്പോൾ ചെറുപ്പക്കാരന്റെ കരിവാളിച്ച ചുണ്ടുകൾ ഞരങ്ങി. ആരതി, നീ അത് ചെയ്യുമോ? പതുക്കെ ചോദിച്ചു ആരതി, നീ അത് ചെയ്യുമോ? ചെറുപ്പക്കാരി ഞെട്ടി. ചെറുപ്പക്കാരി അതുവരെ അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കായിരുന്നു സന്ദർശകൻ എന്താ പറഞ്ഞതെന്നൊന്നും. പക്ഷെ ഈ മനുഷ്യൻ അതൊക്കെ ശ്രദ്ധിച്ച് വേദനിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ആ ഭാര്യ ഞെട്ടിപ്പോയി. എന്ത്, എൻ്റെ കുഞ്ഞിനെ നീ കൊന്നു കളയുമോ? ആ മനുഷ്യൻ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ നീ കൊന്നു കളയുമോ? ചെറുപ്പക്കാരിയുടെ കണ്ണിൽ നിന്ന് രണ്ട് നീർത്തുള്ളികൾ പ്രയാണം ആരംഭിച്ചു. മുഖത്തിൻ്റെ അതിരിൽ ഒരു നിമിഷം ചിന്തിച്ചു നിന്ന് ചുട്ടുവിങ്ങുന്ന നെഞ്ചിലേക്ക് ചാടി. ചെറുപ്പക്കാരിയുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ രണ്ട് തുള്ളി കണ്ണുര, അപ്പോഴും ഉറക്കെ ഒന്നും പറയാനോ മറുപടി പറയാനോ നിൽക്കാതെ ആ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വന്നു. അത് അവിടെ നിന്ന് തങ്ങി നിൽക്കാതെ വീണ്ടും കണ്ണുനീര് വരാണ്. അത് നെഞ്ചിലേക്ക് ചൂടുള്ള ഒരു നീരുറവയായി അവിടേക്ക് പൊഴിഞ്ഞു വീണു. അപ്പോൾ ഡോക്ടറും സംഘവും തിടുക്കത്തിൽ വാതിൽ കടന്നു വന്നു. ആൺകൗളി പെൺകൗളിയോട് പറഞ്ഞു. അപ്പോഴാണ്, ആ സമയത്താണ് ഡോക്ടറും സംഘവും അകത്തേക്ക് കടന്നു വന്നത്. സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തത് ആ ഭയങ്കരനാണ്. ആൺകൗളിക്ക് ഈ വക കാര്യങ്ങളെല്ലാം അറിയാം. പെൺകൗളിയോട് പറയുകയാണ്, സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തത് ആ ഭയങ്കരനാണ്. ഡോക്ടറെ നോക്കിയിട്ടാണ് പറയുന്നത്. അപകടത്തിലേറ്റ പരിക്ക് മൂലമല്ലല്ലോ ഇയാൾ മരിക്കാൻ പോകുന്നത്. അപകടത്തിലേറ്റ പരിക്ക് മൂലമല്ല ഇയാൾ മരിക്കാൻ പോകുന്നത്. പിന്നെന്താണ്, ജനറൽ ഫിസിഷ്യനെ റെഫർ ചെയ്തിരുന്നെങ്കിൽ അങ്ങേര് മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുമായിരുന്നല്ലോ. അപ്പൊ ആ സന്ദർശകൻ പറഞ്ഞത് ശരിയാണ്. സന്ദർശകയുടെ ഒരു ബന്ധു ഇതുപോലെ ആക്സിഡന്റ് പറ്റിയിട്ട് പിന്നെ മഞ്ഞപ്പിത്തം വന്നിട്ടാണ് മരിച്ചത്. അതേപോലെ ഇദ്ദേഹത്തിനും ആക്സിഡന്റ് പറ്റി കുറച്ച് ഇയാള് ട്രീറ്റ് ചെയ്ത്, ഇനി ജനറൽ ഫിസിഷ്യനും കൂടി കാണിക്കുകയാണെങ്കിൽ അയാൾക്ക് മഞ്ഞപ്പിത്തമുണ്ട്, ആ മഞ്ഞപ്പിത്തത്തിനും കൂടെ ട്രീറ്റ് ചെയ്യുമായിരുന്നു, അങ്ങനെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ ഡോക്ടറുടെ ഈഗോ അതിനെ സമ്മതിച്ചില്ല എന്നാണ് ആൺകൗളി പറയുന്നത്.
അപ്പോൾ ഇവിടെ ആശുപത്രികളിലെ ഡോക്ടർമാർ തമ്മിലുള്ള ആ പ്രൊഫഷണൽ ഈഗോ കൂടി ഇവിടെ വിഷയമാവുകയാണ്. സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തത് ഈ ഭയങ്കരനാണ്. അപകടത്തിലേറ്റ പരിക്ക് മൂലമല്ലല്ലോ ഇയാൾ മരിക്കാൻ പോകുന്നത്. ജനറൽ ഫിസിഷ്യനെ റെഫർ ചെയ്തിരുന്നെങ്കിൽ അങ്ങേര് മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുമായിരുന്നു. ഈ മൂപ്പരുടെ ഈഗോ അതിന് സമ്മതിച്ചില്ല. ഇനിയിപ്പോ മരിക്കുകയല്ലാതെ മറ്റെന്ത് ഗതി? ഈ മൂപ്പര് ഈ ഡോക്ടറുടെ ഈഗോ കാരനാണ്. അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യനെ കാണിച്ചിരുന്നെങ്കിൽ അയാൾ മഞ്ഞപ്പിത്തത്തിന് കൂടി മരുന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ പേഷ്യന്റ് മരിക്കില്ലായിരുന്നു. പെൺകൗളി ഭർത്താവിന്റെ മുഖത്ത് അത്ഭുത ആദരങ്ങളോട് നോക്കി. ഭയങ്കര അത്ഭുതമായിപ്പോയി. ഭർത്താവിന്റെ ഈ വക ജ്ഞാനം കണ്ടിട്ട്, അറിവ് കണ്ടിട്ട് പെൺകൗളിക്ക് അതിശയമായി. പെൺകൗളി ഭർത്താവിന്റെ മുഖത്ത് അത്ഭുത ആദരങ്ങളോട് നോക്കി. ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ച് ആൺകൗളി തന്നോട് തന്നെ പറഞ്ഞു, ഓ ഇതിലൊക്കെ എന്ത് കാര്യമാണ്, ഇതൊന്നും ഒന്നുമല്ല, എനിക്ക് ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ അറിയാം എന്നുള്ള ആ ഒരു ഗമ നടിച്ച് ആൺകൗളി പിന്നെയും തുടർന്നു. കഷ്ടം. കിശോരലാലിന്റെ വർഗത്തിന് അഹന്ത ഇപ്പോഴും ഉണ്ട്. അങ്ങോർക്ക് ഒടുവിലുണ്ടായ തിരിച്ചറിവ് ഈ ജന്മം ഇവറ്റയ്ക്കൊട്ട് കിട്ടുകയുമില്ല. കഷ്ടം കിശോരലാലിന്റെ വർഗത്തിന്. ആരാ ഈ കിശോരലാൽ? ആരാന്നൊന്നും അങ്ങനെ പറയുന്നില്ല പപ്പ. പെൺകൗളി അവിടെ ചോദിക്കുന്നുണ്ട്. കിശോരലാൽ എന്നുള്ളത് പ്രസിദ്ധ എഴുത്തുകാരനായ ചെറുകഥാകാരനായ പൊൻകുന്നം മർക്കിയുടെ ചെറുകഥ മാത്രമല്ല മറ്റു കഥകളും എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്. പ്രസിദ്ധ സാഹിത്യകാരനാണ് പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കിയുടെ ഡോക്ടർ എന്ന കഥയിലെ ഒരു കഥാപാത്രമാണ് കിശോരലാൽ എന്ന ഡോക്ടർ. ഭയങ്കര അഹന്തയായിരുന്നു, അഹങ്കാരമായിരുന്നു. പക്ഷേ അവസാനം, ആ കഥയുടെ അവസാനം ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ് ഡോക്ടർക്ക്. ആ തിരിച്ചറിവ് ഇവർക്ക് ഇവറ്റകൾക്ക് ഇപ്പോഴില്ല, ആ അഹന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ കിശോരലാലിനുണ്ടായിരുന്ന ആ തിരിച്ചറിവ് ഇവർക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. പൊൻകുന്നം വർക്കിയുടെ ഒരു അഹങ്കാരിയായ കഥാപാത്രം അവസാനം തിരിച്ചറിവിലെത്തിയ അഹങ്കാരമൊക്കെ മാറ്റി ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ വർഗത്തിന് അഹന്ത മാത്രമേ ഉള്ളൂ, തിരിച്ചറിവ് വന്നിട്ടില്ല എന്നാണ് ആൺകൗളി പറയുന്നത്. കഷ്ടം. കിശോരലാലിന്റെ വർഗത്തിന് അഹന്ത ഇപ്പോഴുമുണ്ട്. അങ്ങോർക്ക് ഒടുവിലുണ്ടായ തിരിച്ചറിവ് ഈ ജന്മം ഇവറ്റയ്ക്കൊട്ട് കിട്ടുകയുമില്ല. പെൺകൗളിക്ക് ജിജ്ഞാസ അടക്കാനായില്ല. ആരാണ് കിശോരലാൽ? ആൺകൗളിയുടെ കണ്ണുകളിൽ പോയ ജന്മത്തിന്റെ ഓർമ്മ മുറിഞ്ഞു വീണ വാൽ പോലെ പിടഞ്ഞു. ആൺകൗളിയുടെ കണ്ണില് പോയ ജന്മത്തിന്റെ ഓർമ്മ, കഴിഞ്ഞ ജന്മത്തിന്റെ. മുൻപും നമുക്ക് ഒരുപാട് ജന്മങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ ജന്മം മാത്രമല്ല, ഇനിയും ജന്മങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലത് ചെയ്താൽ അടുത്ത ജന്മത്തിൽ നമുക്ക് നല്ല സൗഭാഗ്യങ്ങൾ ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ ദുഷ്കർമ്മങ്ങളുടെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന യാതനകൾ എന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു വിശ്വാസമാണ് ഇപ്പൊ ഇവിടെ ഗൗളിയുടെ ഓർമ്മയില് വന്നു. കഴിഞ്ഞ ജന്മത്തിന്റെ ഓർമ്മ മുറിച്ചിട്ട വാൽ പോലെ. ഈ പല്ലികള് വാല് മുറിച്ചിടും. വാല് മുറിച്ചിട എന്താ, ഭയങ്കര പേടി വരുമ്പോൾ, ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോ, ഓടിപ്പിക്കുമ്പോ, ശത്രുക്കൾ ഇങ്ങനെ ആക്രമിക്കാൻ വരുമ്പോഴ് അത്രയും പേടി കൊണ്ട് വാല് മുറിച്ചിടാനുള്ള കഴിവ് ഗൗളിക്കുണ്ട്. അപ്പൊ ഈ പെടയുന്ന വാല് കാണുമ്പോൾ അതാണ് പല്ലി എന്ന് കരുതിയിട്ട് ആ ശത്രു എന്ന് കരുതി വന്നിങ്ങനെ നോക്കും. അത് കിടന്നിങ്ങനെ പെടയുന്നുണ്ടായിരിക്കും. ആ സമയത്ത് ഗൗളിക്ക് ഓടി രക്ഷപ്പെടാം. അതുപോലെ മുറിച്ചിട്ട വാൽ പോലെ ആത്മാവ് എവിടെയോ പോയി വീണ്ടും ഒരു പുനർജന്മം നേടിയിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ജന്മത്തിന്റെ ആ ഓർമ്മ മാത്രം ഈ പല്ലിയുടെ ഉള്ളിലുണ്ട്. അത് ഇങ്ങനെ തലച്ചോറിൽ മുറിച്ചിട്ട വാൽ പോലെ പെടയാൻ തുടങ്ങി. ആൺകൗളിയുടെ കണ്ണുകളിൽ പോയ ജന്മത്തിന്റെ ഓർമ്മ മുറിഞ്ഞു വീണ വാൽ പോലെ പിടഞ്ഞു. അത് പൊൻകുന്നം വർക്കിയുടെ ഒരു കഥാപാത്രമാണ്. പ്രഗത്ഭനായ ഒരു ഡോക്ടർ കിശോരലാൽ എന്ന് പറയുന്നത് പൊൻകുന്നം വർക്കിയുടെ ഒരു കഥാപാത്രമാണ്. ഡോക്ടർ എന്ന കഥയിലെ കഥാപാത്രമാണ് ഈ കിശോരലാൽ. ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ്. പക്ഷെ മുൻപൊക്കെ കുറെ അഹങ്കാരം ഉണ്ടായിരുന്നു, പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചറിവ് ലഭിച്ചു. പൊൻകുന്നം വർക്കിയോ? അതെ, അങ്ങോർ മലയാളത്തിലൊരു കഥാകൃത്തായിരുന്നു. അതെ, അങ്ങോർ മലയാളത്തിലൊരു കഥാകൃത്തായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴോ എന്തൊരു അറിവാണ്.
എൻ്റെ ഭർത്താവിന് എന്ന് അഭിമാനം തോന്നി ഈ പെൺകവിളിക്ക്. അതെ, അങ്ങോർ മലയാളത്തിലെ ഒരു കഥാകൃത്തായിരുന്നു. തൻ്റെ ആൺ പിറന്നവൻ്റെ പൊതുവിജ്ഞാനത്തെക്കുറിച്ച് പെൺകവിളിക്ക് വളരെ മതിപ്പ് തോന്നി. അത് അവൾ പുറത്തെടുക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷമാണ് അല്ലേ, തൻ്റെ ഭർത്താവിന് നല്ല ജനറൽ നോളജ് ഉണ്ട്. അപ്പം മിക്കവാറും ഭാര്യമാർക്കൊക്കെ അങ്ങനെയാണ്. തൻ്റെ പുരുഷൻ തന്നെക്കാളും ഒരു പടി മേലെയാണ്, നല്ല വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട് എന്നൊക്കെ. ചിലപ്പോൾ ഭർത്താക്കന്മാർ, സ്ത്രീയുടെ അത്രയ്ക്ക് പോലും വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു കേമനാണ്, ഒരു പടി മുന്നിലാണ് എന്ന് ഭാര്യയ്ക്ക് വിചാരിക്കാനും ഭർത്താവൻ അങ്ങനെയാണെന്ന് ധരിക്കാനും അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെയും പെൺകവിളിക്ക് ഭയങ്കര മതിപ്പ് തോന്നി. ആ ചില്ലറക്കാരനല്ലല്ലോ എൻ്റെ ഭർത്താവ് എന്ന് മനസ്സിൽ തോന്നി. നിങ്ങൾ വെറുമൊരു ഗൗളിയല്ലേ, നിങ്ങൾ വെറൊരു പല്ലിയല്ലേ, എന്നിട്ട് എങ്ങനെ ഇത്രയധികം നോളജ് നിങ്ങൾക്കുണ്ടായി? ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇത്രയും പൊതുവിജ്ഞാനോ? നിങ്ങൾ വെറുമൊരു ഗൗളിയല്ലേ, പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? ഒരു നെടുവീർപ്പോടെ ആൺ ഗൗളി പറഞ്ഞു. ഒരു നെടുവീർപ്പോടെ ആൺ ഗൗളി പറഞ്ഞു, ഞാൻ മുജന്മത്തിൽ ഒരു കഥാകൃത്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഓർമ്മ വന്നു അല്ലേ, കഴിഞ്ഞ ജന്മത്തിൽ ഒരു കഥാകൃത്തായിരുന്നു. എൻ്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളാണെന്ന് ഞാൻ അഭിമാനിച്ചു. അപ്പോൾ ഞാൻ കഥ എഴുതുന്ന ആളാണ്, അതിലെനിക്ക് നല്ല അഭിമാനമുണ്ട്. അഭിമാനം ഉണ്ടെന്ന് മാത്രമല്ല, എൻ്റെ കഥകളാണ് ഇവിടെ മലയാളത്തിലെ ഏറ്റവും നല്ല കഥകളെന്ന് ഞാൻ അഹങ്കരിച്ചു. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ സാഹിത്യ ലോകം നിലനിൽക്കില്ല. അങ്ങനെയുള്ള അഹങ്കാരം കാരണമാണ് പിന്നത്തെ ജന്മത്തിൽ ഞാൻ ഈ ഉത്തരം താങ്ങുന്ന ഒരു പല്ലിയായി ജനിച്ചത്. ഉത്തരം താങ്ങുന്ന പല്ലി എന്ന് പറഞ്ഞാൽ, പല്ലി സാധാരണ ഈ രണ്ട് കൈകൾ ഇങ്ങനെ വെച്ച്, കാല് നാല് കാലും ഇങ്ങനെ വെച്ച്, അതിൻ്റെ വിചാരം ഞാനാണ് ഈ ഉത്തരം താങ്ങി പിടിച്ചിരിക്കുന്നത്. ഉത്തരം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ടെറസ് വീടുകളാണെങ്കിൽ അതിൻ്റെ മേൽക്കൂര, മേൽഭാഗം മാത്രമാണ്, ആ റൂഫ് മാത്രമാണ് കാണുക. പണ്ടൊക്കെ വീടുകൾക്ക് ഉത്തരമുണ്ടായിരിക്കും, ഓട് വീടുകൾക്കോ ഓല വീടുകൾക്കോ ഇങ്ങനെ ഒരു മരം കൊണ്ട് ഇങ്ങനെ ഉത്തരം എന്നാണ് പറയുക. അതിൻ്റെ മീതേക്കാണ് പണിത് ഉയർത്തുക, അഴികൾ വെച്ച് ഒരു മേൽക്കൂര ഉണ്ടാക്കുക. അപ്പം ഈ മേൽക്കൂര താങ്ങി പിടിച്ചിരിക്കുന്നത് ഞാനാണ് എന്നുള്ള അഹങ്കാരം പല്ലികൾക്കുണ്ട് എന്ന് മനുഷ്യർ പറയാറുണ്ട്. അപ്പം അഹങ്കരിക്കുന്ന കാണുമ്പോൾ നമ്മൾ പറയും മനുഷ്യരുണ്ടാക്കിയതാണ് കേട്ടോ. മനുഷ്യർ പറയും പല്ലി ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെയാണ്, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. എന്നാൽ പല്ലി പോകുന്നാലും ഉത്തരവും മേൽക്കൂര അവിടെ തന്നെ നിൽക്കുന്നില്ലേ? പോലെ ഈ എഴുത്തുകാരൻ മലയാളത്തിലെ ഒരു എഴുത്തുകാരനായിരുന്നു. എൻ്റെ കഥകളില്ലെങ്കിൽ സാഹിത്യ ലോകം വെറും വട്ടപൂജ്യമാണെന്ന് ചിന്തിച്ച് അഹങ്കരിച്ചതിനാലാണ് പിന്നത്തെ ജന്മത്തിൽ വെറും പല്ലിയായി അദ്ദേഹത്തിന് ജനിക്കേണ്ടി വന്നത്. ഞാൻ മുജന്മത്തിൽ ഒരു കഥാകൃത്തായിരുന്നു. എൻ്റെ കഥകൾ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകളാണെന്ന് ഞാൻ അഭിമാനിച്ചു. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഞാൻ മേൽക്കൂര താങ്ങുന്ന ഒരു ഗൗളിയായത്. പെൺകൗളി ആത്മനിന്ദയോടെ തലതല്ലി. ഇതെന്താണ്, പല്ലിയുടെ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ കായ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലതല്ലും. ഒരു എരയെ കിട്ടുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രാണിയൊക്കെയാണ് അല്ലേ പല്ലികളെ തിന്നാ, പ്രാണിയെ കിട്ടിക്കഴിഞ്ഞാൽ തല ഇങ്ങനെ ഇങ്ങനെ ഒരു അനക്കലുണ്ട്. അങ്ങനെ അനക്കി കൊണ്ടിരുന്നു, എന്താ പറയണ്ടേന്ന് കരുതിയിട്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായി, നിന്ദ തോന്നി, ആത്മനിന്ദ തോന്നി. എനിക്ക് ഈ മുജന്മത്തിലെ കാര്യമൊന്നും ഓർമ്മയില്ലല്ലോ, നിങ്ങൾക്കിത് എന്തൊരു ഓർമ്മയാണ്? പെൺകവിളി ആത്മനിന്ദയോടെ തലതല്ലി. കഷ്ടം, എനിക്ക് മുജന്മത്തെക്കുറിച്ച് ഓരോ ഓർമ്മയും തെളിയുന്നില്ല. ഞാൻ ആരായിരുന്നു എന്നറിയാൻ എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. അവിടെ പെൺപലിക്ക് ഭയങ്കര സങ്കടമായി. ഇതെന്താ അത്, നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ജന്മത്തിലെ കാര്യം മുഴുവനും ഓർമ്മയുണ്ട്, എനിക്ക് ഞാൻ ആരായിരുന്നു? നമുക്കുണ്ട് അല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരിക്കും, അടുത്ത ജന്മത്തിൽ ആരായിരിക്കും? അതുകൊണ്ടല്ലേ നമ്മൾ കൈ നോക്കാനൊക്കെ വഴിയിൽ തത്തയൊക്കെ പിടിച്ചിട്ട് നടക്കുമ്പോൾ കൈ വെച്ച് കൊടുക്കാൻ എന്തൊരു ഇഷ്ടമാണ്. ആ കൈ നോക്കിയിട്ട് ഫലം പറയാൻ, ഞാൻ ആരാവും, എനിക്ക് എന്ത് ജോലി കിട്ടും, എൻ്റെ കല്യാണം എന്നാണ്, ആരെയായിരിക്കും കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ ഓരോന്ന് കൈരേഖ നോക്കി പറഞ്ഞു തരും.
അപ്പൊ ഇതേപോലെ മുജന്മത്തിൽ ആരായിരുന്നു എന്നും വരെ അവര് പറയാറുണ്ട്. നമ്മൾ അതൊക്കെ വിശ്വസിക്കും. അതുപോലെ ഈ പെൺകവിളിയും വിചാരിച്ചു, ഈശ്വര എനിക്ക് ഇതൊന്നും ഓർമ്മയില്ലല്ലോ, ഇങ്ങോർക്ക് കാണുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, എനിക്ക് മാത്രം ഈ മുജന്മത്തിലെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് പെൺപല്ലി ആത്മനിന്ദയോടെ തലതല്ലി. എനിക്ക് എങ്ങനെയാ, എനിക്കതറിയാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഇനി ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. പരീക്ഷ നന്നായി എഴുതണം. സാറ്റർഡേ ഉണ്ട്. ഫുൾ മാർക്ക് എല്ലാവരും വാങ്ങിക്കണം. ഫുൾ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉള്ളിൽ നിന്നാണ് അധികം ചോദ്യങ്ങളും വരുന്നത്. പദ്യത്തിൻ്റെ ഉൾഭാഗത്ത് നിന്ന് MCQ ഒക്കെ അങ്ങനെയാണ് വരിക. ഓരോ വരികളെടുത്തിട്ട് അത് ആരാണ് പറഞ്ഞത്, എന്താണ് കാര്യം, സന്ദർഭം എന്താണ് എന്നൊക്കെ ചോദിക്കും. ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്യുക. നിങ്ങൾ ഗൂഗിൾ ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അത് ആൻസർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.